റഷ്യൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി ഇഡി സംഘം കാസർഗോഡെത്തി. ജില്ലാ പോലീസ് മേധാവിയുമായും കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘവുമായും ഇഡി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. എം സി കമറുദ്ദീൻ എംഎൽഎ ഉൾപ്പെടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. ഇഡി കോഴിക്കോട് യൂണിറ്റ് ഉദ്യോഗസ്ഥരാണ് കാസർഗോഡ് എത്തിയത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇപ്പോഴും നടപടിക്രമങ്ങൾ തുടരുകയാണോ? കിഷോർ, ഇത് സംബന്ധിച്ച പ്രാഥമികമായ ഒരു അന്വേഷണവും വിവരശേഖരണവും മാത്രമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തിയത്. ഇത് സംബന്ധിച്ച റെയ്ഡുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രേഖകൾ പിടിച്ചെടുക്കുന്ന സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് പോലീസിന് ലഭ്യമായ വിവരങ്ങൾ ഇ ഡി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കുക ആണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നിരവധി തുക കള്ളപ്പണമായി വന്നിട്ടുണ്ട് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. കള്ളപ്പണം വന്നത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനകളോ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ലഭ്യമായിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇ ഡി അന്വേഷിച്ചത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിലുള്ള ചില കുറ്റകൃത്യങ്ങൾക്ക് സമാനമായ പ്രവർത്തനങ്ങളും ഈ റേഷൻ ഗോൾഡ് തട്ടിപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നും ഇ ഡി സംശയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണമാണ് നിലവിൽ നടന്നത്. ഇതിനുശേഷം തുടർ നടപടികളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള തുടരന്വേഷണങ്ങൾ ആവശ്യമുണ്ടോ, അറസ്റ്റോ അത്തരത്തിലുള്ള കസ്റ്റഡിയിൽ രേഖകൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നീ കാര്യങ്ങൾക്കൊക്കെ അന്തിമ തീരുമാനമെടുക്കും. ഇന്ന് പ്രാഥമിക പരിശോധന മാത്രമാണ് നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് കേസ് നടപടികൾ ഉണ്ടാകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനമില്ല. എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് ഇ ഡി ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കിഷോർ. ശരി, ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിനായി ഇ ഡി സംഘം ഇപ്പോൾ കാസർഗോഡെത്തി പ്രാഥമിക വിവരങ്ങൾ തേടുകയാണ്. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് കേസുകളിൽ എം സി കമറുദ്ദീൻ എംഎൽഎയ്ക്ക് ജാമ്യം. കർശന ഉപാധികളോടെ ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസ് നിലവിലുള്ള സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർഗോട്ടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് കേസുകളിലാണ് ഹൈക്കോടതി എം സി കമറുദ്ദീന് ജാമ്യം അനുവദിച്ചത്. 100,000 രൂപ കെട്ടിവെക്കണം, കൂടാതെ കേസ് നിലവിലുള്ള സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. എന്നാൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. പ്രതി എംഎൽഎ ആയതുകൊണ്ട് തന്നെ പരാതിക്കാരെ സ്വാധീനിക്കുമെന്നും ജാമ്യാപേക്ഷ എതിർത്ത് സർക്കാർ അറിയിച്ചു. അതേസമയം 3 തവണ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ഏത് ഉപാധികളും സ്വീകരിക്കാൻ തയ്യാറാണെന്നും തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ച് ജാമ്യം നൽകണമെന്നുമായിരുന്നു കമറുദ്ദീന്റെ വാദം. തുടർന്ന് സാമ്പത്തിക തട്ടിപ്പ് കേസുകളല്ലാതെ മറ്റ് കേസുകൾ നിലവിൽ ഇല്ലാത്തതുകൊണ്ടും പ്രതിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചും ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. എന്നാൽ മറ്റ് 82 കേസുകൾ കൂടി നിലവിലുള്ളതിനാൽ കമറുദ്ദീനെ പുറത്തിറങ്ങാനാകില്ല. വരും ദിവസങ്ങളിൽ മറ്റു കേസുകളിലും ജാമ്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് എം സി കമറുദ്ദീന്റെ നീക്കം. ജനം, കൊച്ചി.